ഏവർക്കും ഡി വി ഡി റിലീസ് മെരുടി ഏറ്റവും മുതലുടെയും നമസ്കാരം. എന്നിടയിൽ ഞാൻ വന്നിരിക്കുന്നത് ഈ മാർച്ച് അവസാനവും ഒപ്പം ഏപ്രിൽ മാസത്തിൽ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. വീഡിയോയ്ക്ക് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോയിൽ ആദ്യമായി അറിയിക്കാൻ പോകുന്നത് ഈ മാർച്ച് മാസം ഇനി ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്ന ഡേറ്റ് കൺഫേമായ ചിത്രങ്ങൾ ഏതൊക്കെയെന്ന്. അതിൽ ഒന്നാമത്തെ ചിത്രമാണ് ഷാറുഖ് ഖാൻ, ദീപിക പടുക്കോൺ, ജോൺ എബ്രഹാം എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു പത്താൻ. ചിത്രം ഇപ്പോഴത്തെ ആമസോൺ പ്രൈവിഡേസ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. ചിത്രം ഇന്ത്യയിൽ കൂടാതെ തമിഴിലും ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും പത്താൻ എന്ന ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രം കണ്ടവരുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് ആന്റണി വർഗീസ് നായകനെത്തുന്ന ചിത്രമാണ് ഓമേരി ലൈല. ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം മാത്രമായിരുന്നു സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഓമേരി ലൈല എന്ന ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശങ്ങളൊക്കെ സൈൻ അപ്പ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം ഈ വരുന്ന മാർച്ച് 23 സൈൻ അപ്പ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. എന്തായാലും ചിത്രം ഇന്ന് രാത്രിയോടെ ഒ ടി ടി റിലീസ് ചെയ്യുന്നതായിരിക്കും. ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിനെ നമുക്ക് കാത്തിരിക്കാം. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് അവതാർ 2 ദി വേ ഓഫ് വാട്ടർ എന്ന ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശങ്ങളൊക്കെ ആമസോൺ പ്രൈം വീഡിയോസ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം വരുന്ന മാർച്ച് 28 രാവിലെ 9:30 തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യലായി കൺഫേം ആക്കിയിട്ടുണ്ട്. എന്തായാലും ചിത്രത്തിനായി നമുക്ക് കാത്തിരിക്കാം. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് ജയൻരവി നായകനെ എത്തിയ തമിഴ് ചിത്രമായിരുന്നു അഖിലൻ. ചിത്രം തിയേറ്ററുകളിൽ പരാജയമായിരുന്നു. എന്നാലും കുറച്ചുപേർ ഏറെ ആകാംക്ഷയോടെയാണ് ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിനായി കാത്തിരിക്കുന്നത്. അഖിലൻ എന്ന ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശങ്ങളൊക്കെ C5 എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം ഈ വരുന്ന മാർച്ച് 31 C5 എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യലായി കൺഫേം ആക്കിയിട്ടുണ്ട്. ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിനെ നമുക്ക് കാത്തിരിക്കാം. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് ആന്റണി വർഗീസ് നായകനെത്തിയ ചിത്രമായിരുന്നു പൂവൻ. ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. പൂവൻ എന്ന ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശങ്ങളൊക്കെ C5 എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം എന്നായിരിക്കും ഒ ടി ടി റിലീസ് ചെയ്യുക എന്ന് ഒഫീഷ്യലായി കൺഫേം ആക്കിയിട്ടുണ്ട്. പൂവൻ എന്ന ചിത്രം ഇരുന്ന മാർച്ച് 24 ആയിരിക്കും C5 എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുക. എന്നാൽ ചിത്രം ഇന്ന് അരുതരത്തിന് 12 C5 എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. എന്തായാലും ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിനെ നമുക്ക് കാത്തിരിക്കാം. എത്ര പേരാണ് പൂവൻ എന്ന ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിനായി കാത്തിരിക്കുന്നത്? തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് ശശികുമാർ നായകനെത്തിയ ചിത്രമായിരുന്നു അയോധി. ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായമല്ല, നല്ല മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ ആരാധകരും ഏറെ ആകാംക്ഷയോടെയായിരുന്നു അയോധി എന്ന ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശത്തിന് ഒ ടി ടി റിലീസിനായി കാത്തിരുന്നത്. അയോധി എന്ന ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശങ്ങളൊക്കെ C5 എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം ഇരുന്ന മാർച്ച് 31 C5 എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യലായി കൺഫേം ആക്കിയിട്ടുണ്ട്. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനെന്ന ചിത്രമാണ് കള്ളനും ഭഗവതിയും. ചിത്രം വരുന്ന മാർച്ച് 30 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റാണ് നാനി, കീർത്തി സുരേഷ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിരുന്ന തെലുങ്ക് ചിത്രമാണ് ദസര. ചിത്രം വരുന്ന മാർച്ച് 30 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ചിത്രം തെലുങ്കിൽ കൂടാതെ മലയാളം, തമിഴ് തുടങ്ങിയ ഭാഷയിലും റിലീസ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റാണ് സിംബു നായകനാഥ ചിത്രമാണ് 10. ചിത്രം വരുന്ന മാർച്ച് 31 ആയിരിക്കും തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുക. എന്തായാലും ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റിനായി കാത്തിരിക്കാം. അതിലിപ്പം വിജയ് സേതുപതി, സൂരി എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിരുന്ന തമിഴ് ചിത്രമാണ് വിടുതലെ. ചിത്രത്തിൻ്റെ ആദ്യ ഭാഗം ഇരുന്ന മാർച്ച് 30 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യലായി കൺഫേം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ചിത്രങ്ങൾ ഇരുന്ന മാർച്ച് മാസത്തിൽ തിയേറ്ററുകളിലും ഒപ്പം ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ഇനി നോക്കാൻ പോകുന്നത് ഏപ്രിൽ മാസത്തിൽ ഇനി ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന്. അതിൽ ഒന്നാമത്തെ ചിത്രമാണ് സുരാജ് പറഞ്ഞാർമോഡ്, ബേസിൽ ജോസഫ്, ഷൈ
ബിജു കുറുപ്പ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായത്തെ ചിത്രമായിരുന്നു. എങ്കിലും ചന്ദ്രികയെ ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം മാത്രമായിരുന്നു സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും എല്ലാ സിനിമാ ആരാധകരും ഏറെ ആകാംക്ഷയോടെയായിരുന്നു എങ്കിലും ചന്ദ്രിക എന്ന ചിത്രത്തിൻ്റെ OTT റിലീസിനായി കാത്തിരുന്നത്. എങ്കിലും ചന്ദ്രിക എന്ന ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളൊക്കെ മനോരമാക്സ് എന്ന OTT പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം എന്നായിരിക്കും OTT റിലീസ് ചെയ്യുക എന്നിപ്പോഴത് ഓഫീഷ്യലായി കൺഫേം ആക്കിയിട്ടുണ്ട്. എങ്കിലും ചന്ദ്രിക എന്ന ചിത്രം ഇരുന്ന ഏപ്രിൽ മാസം 1st മനോരമാക്സ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുക. എന്തായാലും ചിത്രത്തിൻ്റെ OTT റിലീസിനെ നമുക്ക് കാത്തിരിക്കാം. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് അർജുന അശോകൻ, അതോടൊപ്പം സൗബിൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു രോമാഞ്ചം. ചിത്രത്തിന് ഒരു മികച്ച അഭിപ്രായം തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. രോമാഞ്ചം എന്ന ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളൊക്കെ സ്വന്തമാക്കിയിട്ടുള്ളത് ഡിസ്റ്റിം പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന OTT പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രം ഈ ഒരു ഏപ്രിൽ ആദ്യ വാരം തന്നെ ഡിസ്റ്റിം പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എത്ര പേരാണ് രോമാഞ്ചം എന്ന ചിത്രത്തിൻ്റെ OTT റിലീസിനായി കാത്തിരിക്കുന്നത്? തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് നിവിൻ പോളി, അർജുന അശോകൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു തുറമുഖം. ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏവരും ഏറെ ആകാംക്ഷയോടെയാണ് തുറമുഖം എന്ന ചിത്രത്തിൻ്റെ OTT റിലീസിനായി കാത്തിരുന്നത്. ചിത്രം ഈയൊരുന്ന ഏപ്രിൽ മാസത്തിൽ സോണിയിൽ വന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യലായി കൺഫേം ആക്കിയിട്ടുണ്ട്. മിക്കവാറും ചിത്രം വരുന്ന വിഷു ദിനത്തിലായിരിക്കും OTT റിലീസ് ചെയ്യുക. എന്തായാലും കാത്തിരിക്കാം തുറമുഖം എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റിനായി. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് മഞ്ജു വാര്യർ നായികയുടെ ചിത്രമായിരുന്നു ആയിഷ. ചിത്രം ഉടൻ തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് ധ്യാൻ ശ്രീനിവാസൻ, ദുർഗാകൃഷ്ണ, ഇന്ദ്രൻസ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു ഉടൽ. ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം മാത്രമായിരുന്നു സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും എല്ലാ സിനിമാ ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് ഉടൽ എന്ന ചിത്രത്തിൻ്റെ OTT റിലീസ് അപ്ഡേറ്റിനായി കാത്തിരുന്നത്. ചിത്രത്തിൻ്റെ OTT അവകാശങ്ങൾ ഇപ്പോഴതാ ആമസോൺ പ്രൈം വീഡിയോസ് എന്ന OTT പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയെന്നും ചിത്രം ഉടൻ തന്നെ ഒരു സർപ്രൈസ് OTT റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എന്തായാലും കാത്തിരിക്കാം ഉടൽ എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റിനായി. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് ബിബിൻ ജോർജ്, ഉണ്ണികൃഷ്ണൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായത്തെ ചിത്രമായിരുന്നു വെടിക്കെട്ട്. ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം മാത്രമായിരുന്നു സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും എല്ലാ സിനിമാ ആരാധകരും ഏറെ ആകാംക്ഷയോടെയായിരുന്നു വെടിക്കെട്ട് എന്ന ചിത്രത്തിൻ്റെ OTT റിലീസിനായി കാത്തിരുന്നത്. വെടിക്കെട്ട് എന്ന ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളൊക്കെ ഇപ്പോഴത്തെ C5 എന്ന OTT പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഏറെ ആകാംക്ഷയോടെയാണ് ചിത്രത്തിൻ്റെ OTT റിലീസിനായി കാത്തിരിക്കുന്നത്. ചിത്രം ഈയൊരുന്ന ഏപ്രിൽ മാസം തന്നെ C5 എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. എന്തായാലും ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റിനായി നമുക്ക് കാത്തിരിക്കാം. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് വിക്രം, ജയൻ രവി, കാർത്തി, ഐശ്വര്യ റായ്, തൃഷ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ വമ്പൻ ചിത്രമായിരുന്നു പൊന്നിൻ സെൽവൻ 2. ചിത്രം ഇരുന്ന ഏപ്രിൽ മാസം 28th തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. അതിപ്പം ചിത്രത്തിൻ്റെ ട്രെയിലർ ഉടൻ തന്നെ റിലീസ് ചെയ്യുന്നൊരു അപ്ഡേറ്റും കൂടി ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റിനായി നമുക്ക് കാത്തിരിക്കാം. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് ഫഹദ് നായകനകത്തുന്ന ചിത്രമാണ് പാച്ചവും അത്ഭുതവിളക്കും. ചിത്രം വരുന്ന ഏപ്രിൽ മാസം 21st അല്ലെങ്കിൽ 28th ആയിരിക്കും തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുക. എന്തായാലും പാച്ചവും അത്ഭുതവിളക്കും എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റിനായി നമുക്ക് കാത്തിരിക്കാം. എത്ര പേരാണ് ഈ ചിത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. അതിപ്പം ഇന്ന് വിശ്വ നാടുകളിൽ നമ്മളുടെ മലയാളം ചാനലിലൂടെ സംപ്രേഷണം ചെയ്യാൻ പോകുന്ന വമ്പൻ ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ജസ്റ്റ് എല്ലാവരും ആ വീഡിയോകളൊക്കെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും.